رمضان ده حياتي شمال مماتي يا رب دعاتي تقبلها طول رمضان ده رحمة من ربنا نعمة يحل حياتنا ويفرشها ورود رمضان ده حياتي شمال مماتي السلام عليكم ورحمة الله وبركاته അലഹമ്മില്ലാ ഹി വഖഫ വസ്വലാത്ത് വസ്ലാം ആല റസൂലിൽ മുസ്തഫ വാലാ അലിഹിൽ മുസ്തഖ്മലീന ഷൂറഫ സ്നേഹ സമ്പന്നരായ ശ്രോതാക്കളെ പരിശുദ്ധമായ വിശുദ്ധ റമദാന് ഷരീഫ് വളരെ പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നത് നല്ല നല്ല സമയങ്ങളും സന്ദർഭങ്ങളും വളരെ പെട്ടെന്ന് വിടചോദിക്കുമ്പോൾ ചില ആത്മവിചാരത്തിൻ്റെയും വിമർശനങ്ങളുടെയും മാനസികമായ ചില ചോദ്യങ്ങളിലേക്കും ഉൾവലിയേണ്ട ഒരു സമയം കൂടിയാണിത് കൃത്യമായി നമുക്ക് വിശുദ്ധ റമദാൻ ഷെരീഫിനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ഏറെ പ്രതിഫലങ്ങളുടെ ഓഫറുകളുടെ പെരുമഴക്കാലമായിരുന്നല്ലോ വിശുദ്ധ റമദാൻ ഷരീഫ് എത്രത്തോളം നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനതലങ്ങളിൽ എപ്പോഴും വരേണ്ടതാണ് പ്രിയപ്പെട്ടവരെ വ്രതം മനുഷ്യനെ ആരോഗ്യപരമായും മാനസികമായും സംസ്കരിക്കുന്നു അത് മനുഷ്യ മനസ്സിലെ അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നു എന്ന് മഹാത്മാഗാന്ധിജി പറയുന്നതായി കാണാൻ സാധിക്കും ഏതായിരുന്നാലും പ്രമുഖ സഹാബിയായ ഇബിൻ മസൂദ് റദിയല്ലാഹ്നുഹുവിനോട് ഒരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയായിരുന്നു റമദാൻ മാസത്തെ വരവേറ്റിരുന്നത് മഹാനവറുകളുടെ മറുപടി റമലാൻ ഷെരീഫ് കടന്നു വന്നാൽ ഞങ്ങളുടെ മനസ്സിൽ ആരോടും വിദ്വേഷമോ വെറുപ്പോ പകയോ കുനുറ്റോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല സഹോദരനോട് ഒരു വെറുപ്പുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് റമലാൻ ഷരീഫിനെ വരവേൽക്കുന്നത് പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള ഒരു റമലാൻ ഷരീഫായിരുന്നോ നമുക്ക് സമ്മാനിച്ചത് എന്നൊരാത്മവിചിന്തനത്തിൻ്റെ സമയം കൂടിയാണിത് ആരോടും വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത പോരില്ലാത്ത കുനുറ്റില്ലാത്ത അഹങ്കന്തയോ ഇല്ലാത്ത ഒരു നിഷ്കളങ്കവും നിഷ്കപടവുമായൊരു മനസ്സ് ഒരു ജീവിതം ഒരു ശരീരം വിശുദ്ധ റമലാൻ സമ്മാനിക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു നോമ്പ് അത്തരത്തിലൊരു റമലാൻ ഷരീഫ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ മാനസികമായൊരു അസുഖങ്ങളാണല്ലോ അഹങ്കാരവും അസൂയയും പോലെയുള്ള മാരകമായ രോഗങ്ങൾ അത് മഹാവിപത്തുകളാണ് മനുഷ്യന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പഠനങ്ങളിൽ കാണാം അസൂയ വയ്ക്കുന്ന ഒരു മനുഷ്യൻ അസൂയ വയ്ക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം ദ്രാവകം അത് ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം ചെയ്യുകയും അതിനെ സർച്ച് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ദ്രാവകത്തിൽ നിന്ന് പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് ആ ദ്രാവകമെടുത്ത് പന്നിക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആ പന്നിയുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ പന്നി ചത്തുപോയി എന്നാണ് പഠനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് അത്രയും വലിയ മാരകമായ വിഷമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അസൂയ മൂലം വമിച്ചുകൊണ്ടിരിക്കുന്നത് ഹബീബ് മുത്തനബി സലല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ച തിരുവചനത്തിൽ കാണാമല്ലോ അസൂയ മനുഷ്യൻ്റെ ശരീരത്തിലെ നന്മകളെയൊക്കെ കാർന്നു തിന്നുന്നതാണ് ഏതുപോലെ തീ വിറകിനെ തിന്നുന്നത് പോലെ നന്മകളെ കാർന്നു തിന്നുന്ന മഹാവിപത്താണ് അസൂയ എന്ന് പറയുന്നത് ഈ ഒരു മഹാമാരി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിയാൽ ഏറെ നന്മകളെ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും അഹങ്കാരം നമുക്ക് തൊട്ടു തീണ്ടാൻ പാടില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് മുൻഗാമികളായ മഹാരഥന്മാർ എത്രയോ ഉന്നതങ്ങളിലേക്കെത്തിയാലും അവരെ വിനയത്തിൻ്റെ അളവുകൾ വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും അള്ളാഹു സുബഹാനഹു താല വിനയമുള്ളവരെ ഉയർത്തുകയും അഹങ്കരിക്കുന്നവരെ താഴ്ത്തുമെന്നും മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ച തിരുവചനത്തിൽ കാണാൻ സാധിക്കും സ്വർഗലോകം നാല് വിഭാഗം ആളുകളെ ഉൾക്കൊള്ളാൻ പ്രത്യേകമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നബി നബിസ്ാഹു അലൈഹി വസല് തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം ഒന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് റമദാനു ഷരീഫ് വിശുദ്ധ ഖുർആനിൻ്റെ മാസമായിരുന്നു ആ റമലാനു ഷെരീഫിൽ ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ വലിയ പ്രതിഫലങ്ങളാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത് രണ്ടാമതായിട്ട് നാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് മൻ സലിമന്ന സുമിൻ ലിസാനിഹി വയദിഹി നബി നബിസ്ഹുഅലഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്ന തിരുവചനത്തിൽ കാണാം ആരാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിമു ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ തൻ്റെ കരങ്ങളിൽ നിന്ന് തൻ്റെ നാവിൽ നിന്ന് അപരൻ രക്ഷപ്പെട്ടവനാകണം മറ്റു ജനങ്ങൾ രക്ഷപ്പെട്ടവരാകണം തൻ്റെ വാക്കുകൊണ്ട് വ്രണപ്പെടുത്തുന്ന മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ഒരു വാക്കുപോലും അപരനിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും ഒരു മനസ് മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങളായിരിക്കണം ഒരു വിശ്വാസിൽ നിന്നുണ്ടാകേണ്ടത് സോഷ്യൽ മീഡിയ വികസിച്ച കാലഘട്ടമാണ് എത്രയോ മെസ്സേജുകൾ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഓരോരുത്തരുടെയും അവരുടെ സ്വകാര്യതകളിൽ നിന്ന് സ്വകാര്യതകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വളരെ വിഷമകരമായ സാഹചര്യങ്ങൾ വർദ്ധിച്ച ഒരു സമയമാണ് അതുപോലും കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ വിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ് ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു നോക്കാതെ ഒരാളുടെ ന്യൂനത മറച്ചുവെച്ചാൽ അവരുടെ ന്യൂനത ആഹ്റത്തിൽ അള്ളാഹു മറച്ചുവെക്കുമെന്ന് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നന്മകൾ കൂടുതൽ വർദ്ധിപ്പിച്ച് നാവിനെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഒരു മാനസികമായൊരു സാഹചര്യത്തിലേക്ക് നോമ്പ് നമ്മൾ എത്തിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടതാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനഹു താല രണ്ട് ചെവികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു നാവിനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം എന്താണ് നാവിനെ സൃഷ്ടിച്ച സംവിധാനം തന്നെ ഏറെ ചിന്തയ്ക്ക് വക നൽകുന്നതാണ് രണ്ട് ചുണ്ടുകൾ ശക്തമായ രണ്ട് ചുണ്ടുകൾ അതിനപ്പുറത്താണ് രണ്ട് ശക്തമായ ഷട്ടറുകളെ പോലെയുള്ള ദൃഢമായ പല്ലുകൾ അതിനുള്ളിലാണ് എല്ലില്ലാത്ത നാവിനെ സ്രഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളത് കാരണം എന്താണ് നാവ് പുറത്തേക്ക് വന്നാൽ അപകടമാണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലാണ് നാവിൻ്റെ സൃഷ്ടിപ്പ് തന്നെ സ്രഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നാവിനെ സൂക്ഷിക്കുന്നവരെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവർ പട്ടിണി പാവങ്ങളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമായി ഇസ്ലാം കൽപ്പിക്കുകയാണ് പ്രാണിയെ പ്രാണിയത്തിന്ന് ജീവിക്കുന്ന നാട്ടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ണ് നിന്ന് ജീവിക്കുന്നവർ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു സമൂഹത്തിന് ആശ്വാസവും സ്വന്തനവും പകരാൻ നമുക്ക് റമദാൻ ഷരീഫ് വഴിയൊരുക്കിയിട്ടുണ്ട് നാലാമതായി റമലാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് സ്വർഗം പ്രത്യേകമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചില ആളുകൾ വിട പറഞ്ഞാൽ അവരെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ മരണ വാർത്ത അറിയിക്കാൻ പത്ര മാധ്യമങ്ങൾ മത്സരിക്കുന്നതായി കാണാം അവരുടെ ഫോട്ടോ പത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ട് പേജുകളിൽ വാർത്താ മീഡിയകളിൽ നിറയുകയും പ്രമുഖ വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും ചില ആളുകൾ വിട പറഞ്ഞാൽ ഫ്ലക്സുകളും തെരുവോരങ്ങളിൽ അവരുടെ ഫോട്ടോ വെച്ചു കൊണ്ടുള്ള ഫ്ലക്സുകൾ ധാരാളം കാണാൻ നമുക്ക് സാധിക്കും എന്നാൽ ചില ആളുകൾ മരിച്ചാൽ അവരുടെ ഫോട്ടോ ചരമകോളത്തിലും കാണാം അവരുടെ വാർത്ത മരണത്തിൻ്റെ വാർത്തയും കൊടുത്തതായി കാണാം ചില ആളുകൾ വിട പറഞ്ഞാൽ ഫോട്ടോ ഉണ്ടാവുകയില്ല വാർ വാർത്ത മാത്രമുണ്ടാകും ചില ആളുകൾ വിട പറഞ്ഞാൽ വാർത്തയും ഉണ്ടാവുകയില്ല ഫോട്ടോയും ഉണ്ടാവുകയില്ല ഒരു ചർച്ചയില്ല അവരെക്കുറിച്ചുള്ളൊരു പരാമർശങ്ങളില്ല ഫ്ലക്സുകളില്ല ഒന്നുമില്ല ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താത്ത ഏറെ ശ്രദ്ധിക്കപ്പെടാത്ത എത്രയോ ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു എന്നാൽ ചില ആളുകൾ വിട പറഞ്ഞാൽ അവരെക്കുറിച്ചെന്നും ലോകം സ്മരിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃതകർമ്മങ്ങൾ ലോകത്തിന് സമ്മാനിച്ച സ്വാത്വികരായ മഹാരഥന്മാരുടെ ജീവിതം ആ ജീവിതമാണ് നമുക്ക് പാഠമാകേണ്ടത് ആ ജീവിതമാണ് നാം പകർത്തേണ്ടത് ചില ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം സുഹൃത കർമ്മങ്ങളെ കൊണ്ട് വിജയം കൊയ്ത വല വലിയൊരു മഹാവ്യക്തിത്വമാണ് മഹാനായ ഇമാം ഷാഫി റോദി അള്ളാഹു അൻഹു മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ലം തങ്ങൾ ഷാഫി ഇമാമിനെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഭൂമുഖം നിറയ്ക്കുന്ന ഒരു കുറൈശി പണ്ഡിതൻ വരാനുണ്ടെന്ന് പറഞ്ഞത് അത് മഹാനരായ ഇമാം ഷാഫി അയി റതി കുറിച്ചാണെന്ന് പണ്ഡിതന്മാർ പിന്നീട് വിവരിച്ചതായി കാണാൻ സാധിക്കും വലിയ പാണ്ഡിത്യം കൊണ്ട് അറിവിൻ്റെ നിറകുടമായ ഇമാം ഷാഫിയ റദി അള്ളാഹനഹു ചെറുപ്പം മുതൽ തന്നെ അത്ഭുതങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ച മഹാവ്യക്തിത്വമാണ് ഏഴ് വയസ്സാകുമ്പോഴേക്കും വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി ഹൃദയസ്ഥമാക്കിയ ഇമാം ഷാഫി ഐ റദി അള്ളാൻഹു പത്ത് വയസ്സാകുമ്പോഴേക്കും ഇമാം മാലിക് റദി അള്ളാഹുനുഹുവിൻ്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം പൂർണ്ണമായി ഇമാം ഷാഫി അയി റതി അള്ളാഹുനുഹു ബൈഹാട്ടാക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ഇമാം അബു ഹനീഫ റദിയല്ലാൻഹയുടെ ഒരു ഔസത്ത് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം ഹൃദിസ്ഥമാക്കിയത് ഒമ്പത് രാത്രികളെ കൊണ്ടാണ് മുഹത്ത ഇമാം മാലിക് റതി അല്ലാൻ മുഹത്ത എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഹദീസ് ഗ്രന്ഥം ഇമാം ഷാഫി ഐ റതി അള്ളഹനഹു ഹൃദയസ്ഥമാക്കിയത് ഇങ്ങനെ ബുദ്ധിവൈഭവം കൊണ്ടും ഓർമ്മശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും വളരെ ശ്രദ്ധേയനാണ് മഹാനായ ഇമാം ഷാഫി ഐ റതി അള്ളാഹ്നുഹു മഹാനായ ഇമാം ഷാഫി റതി അള്ളാഹ്നുഹു പതിനാറ് വർഷത്തിനിടെ അവിടുത്തെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും പതിനാറ് വർഷത്തിനിടെ ഒരിക്കൽ മാത്രമാണ് ഞാൻ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അന്ന് ഞാൻ ഒരു പ്രാവശ്യമാണ് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ആ കഴിച്ച ഭക്ഷണം ഞാൻ വയറ്റിൽ കൈയിട്ട് ഛർദിച്ചു കള വായിൽ കൈയിട്ട് ഛർദിച്ച് കളയുകയും ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ മഹാനവറുകൾ സൂചിപ്പിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അവിടുത്തെ ശിഷ്യനായ അഹമ്മദ് റദി അള്ളാ നുഹുവിൻ്റെ വീട്ടിൽ അതിഥിയായി ഇമാം ഷാഫി അറിയാ നുഹു ചെല്ലുകയാണ് അഹമ്മദ് റതി അള്ളാ നുഹുവിന് ഭക്തയായൊരു മകളുണ്ടായിരുന്നു ഈ മകളെ കുറി ഈ മകളോട് ഇമാം അഹമ്മദ് റതിയല്ലാൻഹു ഷാഫി ഇമാമിൻ്റെ കഴിവിനെക്കുറിച്ച് അവിടുത്തെ ആരാധനയെക്കുറിച്ച് അറിവിൻ്റെ ആഴത്തെക്കുറിച്ചുമൊക്കെ വലിയ വാചാലമായി അഹമ്മദ് റതി അല്ലാ സംസാരിക്കാറുണ്ട് അങ്ങനെ സുഭിക്ഷ അങ്ങനെ ഇമാം ഷാഫി റതി അല്ലാ നഹുവിനെ അതിഥിയായി വരികയും വീട്ടിലന്ന് രാത്രി ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഈ രാത്രി സമയത്ത് ഇമാം ഇമാം ഷാഫി ം ഷാഫിറദി അല്ലാനുഹുവിനെ നിരീക്ഷിച്ചുകൊണ്ട് ആ മകൾ ശ്രദ്ധയോടുകൂടെ കാത്തിരുന്നു എന്താണ് ഇമാം ഷാഫി റദി അള്ളാനുഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധയോടുകൂടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഇമാം അഹമ്മദ് റതി അല്ലാനുഹു തൻ്റെ വിവാദത്തിലും രാത്രിയുള്ള നിസ്കാരങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചപ്പോൾ ഇമാം ഷാഫി റദി അള്ളാനുഹുവിൽ ഈ മകൾക്ക് കാണാൻ സാധിച്ചത് മലർന്നു കിടക്കുന്ന ഒരു രംഗമാണ് കാണാൻ സാധിച്ചത് മലർന്നു കിടക്കുന്നത് കാണുന്നു പിറ്റേ ദിവസം പിതാവിനോട് മകൾ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് അഹ്മ ഇമാം ഷാഫി റദി അല്ലാൻഹു ഒരുപാട് രാത്രി സമയത്ത് ദൈർഘ്യമേറിയ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് സമയം ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം മലർന്നു കിടക്കുന്നതാണ് കാണാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ ആ ചർച്ചകൾക്കിടയിലാണ് ഇമാം ഷാഫി റതി അള്ളാഹ്നുഹു കടന്നു വരുന്നത് ഇമാം ഷാഫി അയി റദ്ദി അള്ളാ കണ്ടു കണ്ടപ്പോൾ ഇമാം അഹമ്മദ് റദി അള്ളാൻഹു ചോദിച്ചു എന്ത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി അപ്പോൾ ഇമാം ഷാഫി അറബിയല്ലുഹു വളരെ സന്തോഷത്തോടുകൂടെ പറയുകയാണ് അലഹമില്ല എൻ്റെ ജീവിതത്തിലെ വളരെ അനുഗ്രഹീതമായ ഒരു രാവായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത് കാരണം ഞാൻ ജനങ്ങൾക്കുപകാരപ്രദമായ നൂറ് മസലകൾ ഞാൻ ഇന്നലെ ഗവേഷണം ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഖുർആാനുകൊണ്ടും ഹദീസുകൊണ്ടും നിരന്തരമായ ചിന്തകളിലൂടെ നിർദ്ധാരണം ചെയ്ത് ഗവേഷണം ചെയ്ത് ജനങ്ങൾക്കുപകാരപ്രദ മായ നൂറ് മസലകൾ ആ രാത്രിയിൽ ഇമാം ഷാഫി അയ്യർ റതി അല്ലാ കണ്ടെത്തിയെന്ന് അവിടുന്ന് വിശദീകരിച്ചപ്പോൾ മകളോട് ഇമാം അഹമ്മദ് റതി അല്ലാനുഹു പറയുകയാണ് ഞാൻ ഇന്നലെ രാത്രി ഇബാദത്ത് ചെയ്ത ഇബാദത്തുകളേക്കാൾ എത്രയോ പവിത്രമാണ് ജനോപകാരപ്രദമായി ഈ ഗവേഷണം ചെയ്തത് എന്ന് മകളോട് ഇമാം ഷാഫി റദി അള്ളാനഹുവിനെ കുറിച്ച് ഇമാം അഹമ്മദ് റദി അള്ളഹാനു വിശദീകരിക്കുന്നതായി കാണാം പ്രിയപ്പെട്ടവരെ ഒരുപാട് അസുഖങ്ങൾ നിരന്തരമായി വേട്ടയാടിയിരിക്കുന്ന സമയത്തും ഗ്രന്ഥരചനയിൽ അവിടുന്ന് മുഴുകിയിരുന്നു അതുപോലെ തന്നെ ധാരാളം ഗഹനമായ വിജ്ഞാനങ്ങൾ അവിടുന്ന് നേടിയെടുക്കുന്നതിൽ വലിയ ഉത്സാഹവും ജനങ്ങളിലേക്ക് യാത്ര ചെയ്ത് ധാരാളം നിരന്തരമായി യാത്ര ചെയ്ത് അറിവുകളെ സമൂഹത്തിന് സമർപ്പിക്കാനുള്ള വല്ലാത്ത താൽപ്പര്യം ഇമാം ഷാഫി അയി റദി കാണാൻ സാധിക്കും അവിടുത്തെ ചരിത്രത്തിൽ കാണും ൊക്കിളിൻ്റെയും മുട്ടിൻ്റെയും ഇടയിലായി ഒമ്പതോളം വരുന്ന മാരകമായ രോഗങ്ങൾ മഹാനവറുകൾക്കുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ രോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ദിവസവും മഹാനായി മാം ഷാഫി അറദിയല്ലാൻ ഒരു ഹത്തം ഖുർആാൻ പൂർണ്ണമായി പാരായണം ചെയ്യുന്നത് റമദാൻ ഷെരീഫ് ആകുമ്പോൾ രണ്ട് ഹത്തം ഓതുന്നു ഇത് നിസ്കാരത്തിലുള്ള നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണങ്ങൾക്ക് ഉപരിയാണ് ഈയൊരു സൽക്കർമ്മം ചെയ്യുന്നത് ഇമാം ബൈഹത്തിറദി അല്ലാൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം ഷാഫി ഇമാമിനെ പോലെ ഇത്രയേറെ സ്വലാത്തുകൾ ചെല്ലുന്നൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ രാത്രിയെ മൂന്നായി ഇമാം ഷാഫി റദി അല്ലാൻഹു ഭാഗിക്കുന്നു ഒന്ന് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി മാറ്റുന്നു ഗവേഷണങ്ങൾക്ക് വേണ്ടി മാറ്റുന്നു രണ്ടാമത്തൊരു പാട്ട് നിസ്കാരത്തിനും മറ്റ് ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റുന്നു മൂന്നാമത് ഉറക്കത്തിന് വേണ്ടി മാറ്റുന്നു ഇങ്ങനെ കൃത്യമായി ജീവിതം ചിട്ടപ്പെടുത്തിയ ഇമാം ഷാഫി റതി അള്ളഹു ഒരുപാട് നന്മകൾ ചെയ്യുകയും പാവങ്ങൾക്ക് ധാരാളമായി ദാനധർമ്മം ചെയ്യാൻ മുന്നിൽ നിൽക്കുകയും ചെയ്ത സ്വാത്വികനായ മഹാനായിരുന്നു പ്രിയപ്പെട്ടവരെ മറ്റൊരു മഹാനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഇമാം അഹമ്മദ് റസാഖാൻ ബറേൽവി നവർ അള്ളാഹു മർ ഉത്തരേന്ത്യയിലെ സുപ്രസിദ്ധനായ വലിയ പണ്ഡിത പ്രോജ്ജല വ്യക്തിത്വമാണ് അഹമ്മദ് റസാഖാൻ ബറേൽവി നവ്വർ അള്ളാഹു മർക്കഥ കേരളത്തിലെ സുപ്രസിദ്ധ പണ്ഡിതനായ നാല് മധുഹബുകളിലും ഫത്തുവ കൊടുക്കാൻ പ്രാവീണ്യം നേടിയ അഹമ്മദ് കോയെ ശാലിയാത്തവറല്ലാഹു മർക്കഥയുടെ പ്രധാനപ്പെട്ട ഗുരുവര്യനാണ് അഹമ്മദ് റസാഖാൻ ബറേൽവിൻ്റാഹു മർക്കഥ മഹാനവറുകളുടെ ജീവിതവും സുഹൃത കർമ്മങ്ങളെ കൊണ്ട് ഒരുപാട് ധന്യമായ ജീവിതം സമ്പാദിച്ച വ്യക്തിത്വമായിരുന്നു വലത് കൈകൊണ്ട് ഒരു വിഷയത്തിൽ ഗ്രന്ഥം രചിക്കുന്നു മഹാനായ അഹമ്മദ് റസാഖാൻ ബറെൽ വിൻവർ അള്ളാഹു മർക്കഥ അതേ മറ്റൊരു വിഷയത്തിൽ മറ്റൊരു ഗ്രന്ഥം ഇടത് കൈ രചിക്കുന്നു എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് ഞാൻ എൻ്റെ വലത് കാലുകൊണ്ടും ഇടത് കാലുകൊണ്ടും ഗ്രന്ഥം രചിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ അത് അത് അപമര്യാദയാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിന് തുനിയുന്നില്ല പ്രിയപ്പെട്ടവരെ അമ്പത്തഞ്ചോളം വരുന്ന വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിലായി ആയിരത്തിലേറെ ഗ്രന്ഥങ്ങൾ മഹാനായ അഹമ്മദ് റസാഖാൻ വിനോദ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്ത ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംശയം ഉന്നയിച്ചു കൊണ്ടുവന്നാൽ ആ വിഷയത്തിന് ഉത്തരമായി ഗ്രന്ഥം രചിക്കുന്ന അത്ഭുതകരമായ ജീവിതമായിരുന്നു അഹമ്മദ് റസാഖാൻ ബറൽബി നവർ അള്ളഹു മർക്കഥ ഇന്നും അവരെക്കുറിച്ച് ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം തങ്ങളോട് അടങ്ങാത്തൊടുങ്ങാത്ത പ്രണയം വെച്ച് പുലർത്തിയ ഒരു ആശയക്കുറസൂലും കൂടിയായിരുന്നു അഹമ്മദ് മറ്റൊരു മഹാനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം മഹാനായ സയ്യിദ് സർ ഹിന്ദി റോദി അള്ളാഹു ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് സുഹൃത കർമ്മങ്ങളിലൂടെ സ്വർഗം സമ്പാദിച്ച സ്വാത്വികരായ മഹാരഥന്മാർ നമുക്കും അവരോടുകൂടെ പോകേണ്ടവരാണ് നമ്മുടെ ജീവിതവും ധന്യമായി അടയാളപ്പെടുത്തലുകൾ നടത്താൻ നമുക്കും സാധിക്കണം മഹാനായ സർ ഹിന്ദ് അൽഫസാനി റോദി അള്ളാഹു ഹു മഹാനവറുകൾ ഒരു ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ യാത്രയിൽ തൻ്റെ കമ്പാർട്ട്മെൻറിൽ ഒരു വ്യക്തി വളരെ വളരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ആ മനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിലുള്ള ടോയ്ലറ്റ് വളരെ മലീമസമായിരിക്കുന്നു ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പ്രയാസകരമായൊരു സാഹചര്യമാണ് കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞു ട്രെയിൻ ട്രെയിനിലുള്ള ഈ കമ്പാർട്ട്മെന്റിലുള്ള ടോയ്ലറ്റുകളൊക്കെ പൊതു ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള വൃത്തിയൊക്കെ ഉണ്ടാവുകയുള്ളു ആ സമയത്ത് മഹാനായ സർഹിന്ദ് അൽഫസാൻ റതി അള്ളാ വനുഹു ഇത് ശ്രദ്ധിക്കുകയാണ് മഹാനവറുകൾ പുഞ്ചിരിയോടുകൂടെ കടന്ന് ചെന്ന് ആ ടോയ്ലറ്റിൽ കടന്ന് അത് കൃത്യമായി ശുദ്ധീകരിക്കുന്നു വൃത്തിയാക്കുന്നു തൻ്റെ കൊണ്ട് വൃത്തിയാക്കി വളരെ സുസ്മേരവദനനായി അവിടെ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് ആ സഹോദരനോട് പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാം ടോയ്ലറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സുഖകരമായ നിലയ്ക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാം ഇത് കണ്ടപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആ കമ്പാർട്ട്മെൻറ്റിലുള്ള മുഴുവൻ ആളുകളും വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി വരുന്നത് ഇങ്ങനെ പൂർവികരായ സൂരികളുടെ സുന്ദരമായ ആകർഷകമായ ജീവിതം കണ്ടുകൊണ്ടായിരുന്നു വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഭീകരതയുടെയോ തീവ്രതയുടെയോ ഭാഷ ഇസ്ലാമിൽ കാണാൻ സാധിക്കുകയില്ല നെന്മകൾ മാത്രം സമൂഹത്തിന് സമർപ്പിക്കുന്ന സുന്ദരമായ ആശയങ്ങളാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തിന് സമർപ്പിക്കുന്നത് എപ്പോഴും സുഹൃത കർമ്മങ്ങളെ കൊണ്ട് ധന്യമാകാൻ വിശുദ്ധ ഖുർആാനിൽ കാണാം ഫസ്തബിക്കുൽ ഹൈറാത്ത് നിങ്ങൾ നന്മകളെ കൊണ്ട് മുന്നേറുക നന്മകളെ കൊണ്ട് മുന്നേറുക ഇങ്ങനെ നന്മകൾ ചെയ്ത് നന്മകൾ ചെയ്ത് ആഹ്രം സമ്പാദിക്കുമ്പോൾ തീർച്ചയായും അവരവിടെ സൃഷ്ടിച്ചതിന് ഇവിടെ ജീവിച്ചതിനുള്ള അടയാളപ്പെടുത്തലുകൾ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു മുൻഗാമികളായ സ്വാത്വികരായ മഹാരഥന്മാരുടെ ജീവിതം നമുക്ക് പകർന്നു തരുന്നത് അത്തരത്തിലുള്ള ജീവിതങ്ങൾക്കാണ് എന്നും ലോകത്ത് സ്മരിക്കപ്പെടുന്നത് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർ ഭീകരതയുടെ വാക്കുകൾ പറഞ്ഞ് ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവര് അവർക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ സവിധത്തിലെ േക്ക് ഒരു ഒരു അവിശ്വാസി കടന്നു വരികയാണ് അതിഥിയായി കടന്നു വരികയാണ് അദ്ദേഹത്തിന് വിശ്രമിക്കാൻ ഭക്ഷണം കൊടുക്കാൻ എല്ലാ സൗകര്യങ്ങളും ആ അതിഥിക്ക് ചെയ്തു കൊടുക്കുകയാണ് അദ്ദേഹം സമ്മാനമായി വീട്ടിൽ വെച്ച് പോകുന്നത് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ വീട്ടിൽ കാഷ്ടിച്ച് മൂത്രിച്ച് മലീമസമായ രീതിയിൽ ആ റൂമിൽ വളരെ മലീമസമായ രീതിയിലാക്കി അദ്ദേഹം പ്രഭാതത്തിൽ തിരിച്ചു പോവുകയാണ് യാത്ര പറയാൻ പോലും ദ്ദേഹത്തിന് മനസ്സ് വന്നിട്ടില്ല നോക്കൂ പ്രിയപ്പെട്ടവരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അദ്ദേഹം തിരിച്ചു പോകുന്നത് ഈ സമയത്ത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പ്രകോപിപ്പിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല പുഞ്ചിരിയോടുകൂടെ അദ്ദേഹം കാഷ്ടിച്ചു വെച്ച മാലിന്യങ്ങൾ സ്വന്തം കരങ്ങളെ കൊണ്ട് കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കുന്നു ുന്നതിന്റെ <laughs> ഇടയിലാണ് ഈ അതിഥി കടന്നു വരുന്നത് എന്തിനാണ് വരുന്നത് ഇന്നലെ വന്നപ്പോൾ അദ്ദേഹം മറന്നു വെച്ചുപോയി അദ്ദേഹത്തിൻ്റെ വാളെടുക്കാൻ വേണ്ടി ആണ് കടന്നു വരുന്നത് അദ്ദേഹം അതെടുക്കാൻ വന്നപ്പോൾ പുഞ്ചിരിയോടുകൂടി അതെടുത്ത് കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വൃത്തിയാക്കുന്ന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് എന്തൊരു മഹാവ്യക്തിത്വമാണ് ഇദ്ദേഹം ഇത്രയേറെ ക്രൂരമായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു വച്ചിട്ടും എന്നോട് വേദനിപ്പിക്കുന്നൊരു വാക്കുപോലും പറഞ്ഞു യാതെ പുഞ്ചിരിയോടുകൂടെ വിശാല മനസ്സോടുകൂടെ എന്നെ ഏറ്റെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട് ഈ അദ്ദേഹം സമർപ്പിക്കുന്ന മതം അത് എന്തുകൊണ്ടും പവിത്രമാണെന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലഹഇ ഇല്ലല്ലോ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂറുല്ലോ എന്ന വിശുദ്ധ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഏതായിരുന്നാലും ഇങ്ങനെ ആരെയും വേദനിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ വ്യക്തിത്വ വിശുദ്ധിയിലൂടെ ജീവിതം ലോകത്തിന് സമർപ്പിക്കുകയും അത് കണ് കാണുകയും അതിലൂടെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത രംഗങ്ങളാണ് ഇസ്ലാമിക ചരിത്ര ചരിത ൾ മുഴുവൻ പരതുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അത്തരത്തിലുള്ളൊരു ജീവിതം കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അഹമ്മദുല്ലാഹി റബിൽമീൻ അസലമലൈക്കും വറഹമത്തല്ലാഹി വര